ഷോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സംഭവ വികാസത്തിൽ, മുൻ ബാഴ്സലോണ ഡിഫൻഡർ ഡാനി ആൽവസിന് 4.5 വർഷത്തെ തടവ് ശിക്ഷ ലഭിച്ചു. 2022 പുതുവത്സര രാവിൽ ഒരു സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് ബാഴ്സലോണയുടെ സുപ്രീം കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ വിധി. നിയമപരമായ കാരണങ്ങളാൽ പേര് വെളിപ്പെടുത്താൻ കഴിയാത്ത ഇര ഒരു നിശാക്ലബിലെ കുളിമുറിയിൽ വച്ച് ആൽവസ് തന്നെ ബലാത്സംഗം ചെയ്തതായി മൊഴി നൽകി. ആൽവസിന്റെ സാക്ഷ്യപത്രം പൊരുത്തക്കേടുള്ളതും വിശ്വാസ്യതയില്ലാത്തതുമാണെന്ന് കോടതി കണ്ടെത്തി. ആരോപണങ്ങൾ നിഷേധിച്ച ആൽവസ് 2023 ജനുവരിയിൽ അറസ്റ്റിലായി. അന്നു മുതൽ കസ്റ്റഡിയിലാണ്. ശിക്ഷ അനുഭവിക്കുന്നതിനായി ബാഴ്സലോണയിലെ ജയിലിലേക്ക് മാറ്റും. ഈ വാർത്ത ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. തന്റെ കരിയറിൽ 23 പ്രധാന ട്രോഫികൾ നേടിയ ആൽവസ് കളിയുടെ ചരിത്രത്തിലെ ഏറ്റവും അലങ്കരിച്ച കളിക്കാരിൽ ഒരാളാണ്. 3 തവണ ലോകകപ്പിൽ ബ്രസീലിനെ പ്രതിനിധീകരിച്ചു. സ്പെയിനിൽ സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങളുടെ വർദ്ധിച്ചുവരുന്ന പ്രശ്നം ഈ കേസ് എടുത്തുകാണിക്കുന്നു. സ്പാനിഷ് ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് 2021 രാജ്യത്ത് 1800 ലധികം ബലാത്സംഗമോ ലൈംഗികാതിക്രമമോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2019 1400 ലധികം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ ഇത് ഗണ്യമായ വർധനവാണ്. ലൈംഗികാതിക്രമം നടത്തുന്ന കുറ്റവാളികൾക്കെതിരെ കടുത്ത ശിക്ഷ നൽകണമെന്ന് ക്യാമ്പയിനർമാർ ആവശ്യപ്പെട്ടു. നിലവിലെ വാചകങ്ങൾ വളരെ മൃദുലമാണെന്നും ഒരു തടസ്സമായി പ്രവർത്തിക്കുന്നില്ലെന്നും അവർ വാദിക്കുന്നു. വിചാരണയ്ക്കിടയിലും ശേഷവും ലൈംഗികാതിക്രമത്തിന് ഇരയായവർക്ക് കൂടുതൽ പിന്തുണ കാണാനും അവർ ആഗ്രഹിക്കുന്നു. പ്രശസ്തിയോ ഭാഗ്യമോ നോക്കാതെ ലൈംഗികാതിക്രമങ്ങൾ ആർക്കും സംഭവിക്കാമെന്ന ഓർമ്മപ്പെടുത്തലാണ് ഡാനി ആൽവസിന്റെ സംഭവം. ലൈംഗികാതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുകയും ഇരകളെ പിന്തുണയ്ക്കുകയും വേണം.